നാളികേര സംവരണ വിഷയത്തിൽ കേരള കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിന്. കോഴിക്കോട് നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക് മെച്ചപ്പെട്ട വില ഉറപ്പാക്കുക, കൂടുതൽ സംഭരണ കേന്ദ്രങ്ങൾ തുറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ബഫർ സോൺ വിഷയത്തിന് പിന്നാലെ നാളികേര കർഷകരുടെ പ്രശ്നത്തിനും സർക്കാരിൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് കേരള കോൺഗ്രസ് തീരുമാനം. കോഴിക്കോട് നിന്ന് സന്ദീപ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ചരിത്രത്തിലെ ഏറ്റവും കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് മലയോര കർഷകർ കടന്നുപോകുന്നത്, വിശേഷിച്ച് നാളികേര കർഷകർ. ഈ ഒരു സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് കോഴിക്കോട്ട് ഒരു സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചത്. അത് ഉദ്ഘാടനം ചെയ്താകട്ടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ബഫർ സോൺ വിഷയത്തിലൊക്കെ തന്നെ ഇടപെടുകയും ഏരിയൽ സർവേ പോരാ, നേരിട്ടുള്ള സർവേ വേണമെന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതേ മാതൃകയിൽ തന്നെയാണോ ഈ പ്രശ്നത്തിലും നാളികേര വിഷയത്തിലും ഒരു പ്രശ്നപരിഹാരം ആവശ്യപ്പെടുന്നു? ഒന്ന്, ഉള്ള ന്യായമായ വില ലഭിക്കുന്നില്ല. ഇപ്പോൾ പച്ചത്തേങ്ങയാണ് നമ്മൾ സംഭരിക്കുന്നത്. വാസ്തവത്തിൽ അതിന് അതൊരു മൂല്യവർദ്ധനമായി കൊപ്രായ കളക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വില കൂടുതൽ കിട്ടുമായിരുന്നു. പക്ഷേ അതിനുള്ള സംവിധാനം ഇന്ന് കർഷകർക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസം, അതിന് ശേഷം ഒരു 54 ദിവസം കൂടെ ഇത് സംഭരിക്കാൻ എക്സ്ട്രാ കൊടുത്തിരുന്നു. പക്ഷേ ആ സമയത്ത് കേരള സംസ്ഥാനത്ത് കൊപ്ര സംഭരിക്കാൻ കഴിഞ്ഞത് വെറും 260 ടണ്ണാണ്. അതുമാത്രമല്ല, ഇവിടെ കേന്ദ്രങ്ങൾ, ഇപ്പോൾ പച്ചത്തേങ്ങ സംഭരിക്കുന്ന കേന്ദ്രങ്ങളും വളരെ കുറവാണ്. താലൂക്കിൽ 1 അല്ല 2 ആണ്. അപ്പോൾ ഒരു കാര്യമുള്ളത്, കൃഷിഭവനുമായി ബന്ധപ്പെട്ട് സംഭരിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. പച്ചത്തേങ്ങയ്ക്ക് നമുക്ക് ഒരു ന്യായമായ വില അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നമുക്ക് മിനിമം ഏറ്റവും ചുരുങ്ങിയത് 50 രൂപയെങ്കിലും കിട്ടണം എന്നുള്ളതാണ്. പലപ്പോഴും അനാവശ്യമായ നൂലാമാലകളാണ് ഈ സംഭരണത്തിൻ്റെ കാര്യത്തിൽ വരുന്നതെന്നാണ് കർഷകർ പറയുന്നൊരു പ്രശ്നം. അപ്പോൾ അതിലൊക്കെ കുറച്ചുകൂടി ആത്മാർത്ഥമായ ഇടപെടൽ ആവശ്യമില്ല? എല്ലാ പ്രാവശ്യവും ആ ഒരു ഹാർവസ്റ്റ് നടക്കുമ്പോൾ വിള എടുക്കുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വലിയൊരു പ്രയാസത്തിലേക്ക് കടക്കില്ല. അത് വ്യക്തമായ ഒരു നിബന്ധനകളും കാര്യങ്ങളും കർഷകർക്ക് കൊടുത്താൽ കൃത്യമായിട്ട് അറിയാൻ കഴിയും എത്ര കിട്ടും, എത്രയാണ്, എപ്പോൾ എടുക്കും, എവിടെ നിന്നാണ് എടുക്കേണ്ടതൊക്കെ. പക്ഷേ അതിനൊരു വ്യക്തത നമുക്ക് വേണ്ടി വരും. അത് തീർച്ചയായും നമ്മുടെ ഇടപെടൽ കൊണ്ട് നമുക്കത് നമ്മുടെ നെഗോഷിയേഷൻ കൊണ്ടൊക്കെ അതിലൊക്കെ ഒരു പരിഹാരം, എല്ലാത്തിനും പരിഹാരം കണ്ടു ഉടനെ കണ്ട് കണ്ടെന്ന് വരില്ല. പക്ഷേ ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കുകയാണ്. ഇതിലിപ്പോൾ ഒരു അവകാശ പത്രിക എന്ന രീതിയിൽ ഇപ്പം കോഴിക്കോട് കേന്ദ്രമായിട്ട് ഒരു കോക്കനട്ട് പാർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ സംഭരണ കേന്ദ്രം വേണമെന്ന് പറയുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഒരു സമരപ്രഖ്യാപന കൺവെൻഷനായിട്ട് വെക്കുമ്പോൾ മുന്നോട്ട് വെക്കുന്ന ചില നിർദ്ദേശങ്ങൾ. എങ്ങനെയാണ് ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരു സമരം എന്ന അർത്ഥത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? പ്രധാനമായും സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. അത് ചില വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഏറ്റെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ പറഞ്ഞ നാളികേരത്തിൻ്റെ കാര്യത്തിലാണേലും റബ്ബറിൻ്റെ കാര്യത്തിലാണേലും ഒക്കെ കേന്ദ്ര സംസ്ഥാനം, ഇപ്പോൾ ബഫർ സോണിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചിലതൊക്കെ കേന്ദ്രം ചെയ്യേണ്ടതുണ്ട്, ചില സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതുണ്ട്.